ഇവിടെ ടാഷു ഉണ്ണിത്താൻ ഈ നാദർഷയെ ചോദ്യം ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ ചോദ്യം ചെയ്യുന്നു. ഇപ്പോൾ റോഷിബാല റിപ്പോർട്ട് ചെയ്യുന്നത് പ്രതീക്ഷിച്ചതിൽ കൂടുതൽ കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്ന് പോലീസ് പറയുന്നു എന്നാണ്. എന്താണ് ഈ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഈ നാദർഷായെ പോലെ അകന്നു നിൽക്കുന്ന ഒരു സുഹൃത്തിൽ നിന്ന് കിട്ടാൻ സാധ്യത, ഈ പ്രത്യേകിച്ച് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ? അതിലൊക്കെ വളരെ ക്ലോസ് ഡോറായി, ഇനി അഥവാ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ വളരെ ക്ലോസ് ഡോറായിട്ടുള്ള ചില ആലോചനകൾക്കപ്പുറത്തേക്ക് ഫോണിൽ വോയിസിൽ പറയുക, അല്ലെങ്കിൽ അതൊരു സന്ദേശമായി അയക്കുക എന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് തന്നെ ശുദ്ധ ഭോഷ്കല്. യഥാർത്ഥത്തിൽ ഈ ഫോറൻസിക് റിപ്പോർട്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം നടിയെ ആക്രമിച്ച കേസിലെ രണ്ടാമത്തെ അന്വേഷണം, തുടരന്വേഷണത്തിൻ്റെ ഒരു ഒരു നാന്ദിയായി കാണുകയായിരിക്കുമോ പോലീസ് ചെയ്യുന്നത്? എടുക്കുന്ന ആശാ ഉണ്ണിത്താനോടാണ് എൻ്റെ ചോദ്യം. മനസ്സിലായി. ഇവിടെ എന്തുകൊണ്ട് പോലീസ് കൂടുതൽ കൂടുതൽ പ്രതികളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഇതിൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നു എന്നത് ഇപ്പോഴത്തെ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. കാരണം അതിന്റെ കോപ്പി നമുക്ക് ലഭ്യമായിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനെയാണ്, അതായത് ഈ പ്രതി ഒരു കേസിലെ പ്രതിയായിരിക്കുന്ന കേസിലെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനെ വധിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന ചെയ്തു എന്നാണ് ഇവിടെ ആരോപിതമായിട്ടുള്ള കേസ്. ഇതൊരു ചെറിയ കേസല്ലല്ലോ, ഇതൊരു ചെറിയ കേസല്ല. അപ്പൊ ഈ കേസിനെ വ്യക്തമായി തന്നെ കൊണ്ടുവരേണ്ടത്, ഈ കേസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ട്, പ്രഥമദൃഷ്ടിയാ ഉള്ളത് കൊണ്ടാണ് FIR ഇട്ടത്, അത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം ഫോണുകളും മറ്റു കാര്യങ്ങളും ചോദിച്ചതും. ഇത് അപ്പൊ അവിടെ അതിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരൻ ആലോചിക്കുന്ന കാര്യമല്ല. അപ്പൊ അവർക്കത് ആലോചിക്കുമ്പോ ചിലപ്പോ ക്ലോസ് സർക്യൂട്ടിലെ ആൾക്കാരെ വെച്ചുകൊണ്ടായിരിക്കും അവർ ആലോചിക്കുന്നുണ്ടാവാം. അതിനുവേണ്ടി അവര് പുതിയ സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കാം കുറച്ച് നീ നിൽക്കുന്ന ആൾക്കാർ പോലും ഇതിനകത്തേക്ക് ഇൻവോൾവ് ആയിട്ട് വരുന്ന അവസ്ഥ വരുന്നത്. ഇതൊരു നിസ്സാര കാര്യമല്ല. കേരള പോലീസ് അങ്ങനെ ഒരു അലിഗേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളെ പ്രതിയാക്കിയിട്ടുണ്ടെങ്കിൽ, അത് ദിലീപിനെ പോലെ ഇത്രയും ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരാളെ പ്രതിയാക്കുന്നുണ്ടെങ്കിൽ, ആ ഗട്സ് പോലീസ് കാണിക്കുന്നുണ്ടെങ്കിൽ, പോലീസുകാരും മലീഷ്യസ് പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് ഇയാളെ ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ നാളെ പോലീസുകാർക്കെതിരെ പോലും ഇത് വരുന്ന മാറ്ററല്ലേ. അവര് അവരുടെ എല്ലാ കാര്യങ്ങളും ആലോചിക്കാതെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ എന്തോ പുകഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ പുക കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അല്ലാതെ എന്നും എല്ലാരും പറയുന്ന പോലെ എവിടെന്നോ കെട്ടിയിറക്കി പ്ലേസ് ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും. പോലീസിന് അങ്ങനെ പ്രത്യേകമായി ദിലീപിനോട് ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ ഇതിലെ വിക്ടിം ആയിട്ടുള്ള ആളുകളോ സർവൈവർ ആയിട്ടുള്ള ആൾക്കാരോട് പ്രത്യേകമായി സ്നേഹമോ ഒന്നുമല്ല. വ്യക്തമായി തന്നെ ഒരു സിസ്റ്റത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനെ പോലും ഗൂഢാലോചന ചെയ്ത് വധിക്കാമെന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ ചിന്ത മനസ്സിലൂടെ കടന്നു പോവുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ ലോ ആൻഡ് ഓർഡർ ഇവിടെ ഉണ്ടാവണം, പോലീസ് ഇവിടെ ഉണ്ട് എന്നത് സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരുപാട് ആശ്വാസമാണ്. അപ്പോ അത് അതിനെയും കൂടിയാണ് ഒരു വെല്ലുവിളിക്കുന്നത്. ഒരു സംസ്ഥാന